Praise the Lord. Pray for the way. കഞ്ചിക്കോട്ട് വർഷത്തിൽ ഒരിക്കൽ കൂടുന്ന മരിയൻ കൂട്ടായ്മയെ കുറിച്ച് ഒരു വാക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് എല്ലാ വർഷവും നവംബർ 2 ശേഷം കടന്നു വരുന്ന ആദ്യ ശനിയാഴ്ചകളിലാണ് കഞ്ചിക്കോട് മരിയൻ കൂട്ടായ്മ കൂടുന്നത്. ആദ്യമായിട്ടൊരു കാര്യം ഞാൻ പറയട്ടെ, ഇത് ആരെയും വിളിച്ചു വരുത്തി ഉള്ള ഒരു കൂട്ടായ്മയല്ല. ആർക്കും TADA കൊടുത്തു വരുത്തി പ്രത്യേകമായിട്ടുള്ള ക്ഷണക്കത്തയച്ച് കൂടുന്ന ഒരു കൂട്ടായ്മയല്ല. പിന്നെയോ കഞ്ചിക്കോട് വന്ന് റാണിയിലൂടെയും അതുപോലെ തന്നെ മരിയൻ ധ്യാനങ്ങളിലൂടെയും കിട്ടിയ ആ ദൈവാനുഭവം അതിന് നന്ദി പറയുന്നതിന് വേണ്ടി വർഷത്തിലൊരിക്കൽ കൂടുന്ന ഒരു കൂട്ടായ്മയാണ് കഞ്ചിക്കോട്ടുള്ള ആ മരിയൻ കൂട്ടായ്മ എന്ന് ആദ്യമേ തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1996 നവംബർ 2 അന്ന് സുഗന്ധാഭിഷേകമുള്ള ഒരു ജപമാല റാണിക്ക് നൽകിക്കൊണ്ട് പരിശുദ്ധയമ്മ നൽകിക്കൊണ്ട് കഞ്ചിക്കോട് ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചു. പിന്നീട് അസാധാരണമായ സംഭവങ്ങൾ കഞ്ചിക്കോട് ശുശ്രൂഷയുമായിട്ട് ഉണ്ടായി. പഞ്ചക്ഷതാനുഭവങ്ങൾ, കയ്യിൽ നിന്നും പാലും തേനും ഒഴുകുന്നു, അതുപോലെ തന്നെ മരിയൻ ധ്യാനങ്ങൾ, മാനസാന്തരങ്ങൾ, ബോധ്യങ്ങൾ. അതുകൊണ്ട് വീണ്ടും അതിൻ്റെ അടുത്ത വർഷം, അതായത് 1997 നവംബർ 2 അന്ന് കഞ്ചിക്കോട് ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് നന്ദി പറയുന്നതിന് വേണ്ടി ദൈവ മക്കൾ ഒന്നിച്ചുകൂടി മരിയ ഭക്തർ അവിടെ വെച്ചിതാ അതിൻ്റെ വാർഷികത്തിൽ ഒരു വലിയ അത്ഭുതമുണ്ടായി. പരിശുദ്ധ കുർബാന റാണിയുടെ നാവിൽ മാംസരക്തമായി മാറി. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സ്നേഹത്തോടും എളിമയോടും കൂടി ഞാൻ ഓർക്കുകയാണ്, അന്ന് ദിവ്യബലി അർപ്പിച്ചത് ഞാനാണ്. 1997 നവംബർ 2 അപ്പോൾ നവംബർ 2 കൊന്ത ജപമാല നൽകിയതിൻ്റെ വാർഷികം ദിവ്യകാരുണ്യ അത്ഭുതവുമായിട്ട് ബന്ധിപ്പിച്ച് മാതാവ് അത് ആ ദിവസത്തെ അനുഗ്രഹിക്കുകയാണ്. ഈശോ അതിനെ ആശീർവദിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നവംബർ 2 ഒത്തുകൂടുവാനായിട്ട്, ആദ്യകാലങ്ങളിൽ ഒത്തുകൂടുവാനായിട്ടുള്ള ഒരു പ്രവണതയുണ്ടായത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നവംബർ 2 ഒരു പ്രത്യേകതയുണ്ട്. അതായത് അന്ന് സഭയിൽ സകല മരിച്ച അവരുടെയും തിരുനാൾ ആഘോഷിക്കുന്ന തിരുനാളാണ്. പല രൂപതകളിൽ നവംബർ 2, എന്നാൽ ചില രൂപതകളിൽ അത 50 നോയമ്പിന് തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച. അപ്പോൾ ദൈവജനത്തിനും വൈദികർക്കും സിസ്റ്റേഴ്സിനുമൊക്കെ ഈ നവംബർ 2 അവരുടെ ഇടവപ്പള്ളിയിൽ പോകേണ്ടതുള്ളതുകൊണ്ട് അന്ന് കൂടുവാൻ ബുദ്ധിമുട്ടായത് കാരണം അന്നൊരു തീരുമാനമുണ്ടായി, നമുക്ക് ആ നവംബർ 2 കഴിഞ്ഞ് വരുന്ന ആദ്യ ശനിയാഴ്ച ഈ മരിയൻ കൂട്ടായ്മ കൂടാം. അങ്ങനെയാണ് നവംബർ 2 ശേഷം വരുന്ന ആദ്യ ശനിയാഴ്ച മരിയൻ കൂട്ടായ്മ. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മരിയൻ കൂട്ടായ്മ 24-ാമത്തെ വാർഷികം, അതിൻ്റെ കൂട്ടായ്മ വരുന്നത് ഈ ശനിയാഴ്ചയാണ്, നവംബർ 7 ശനിയാഴ്ചയാണ്. ഞാൻ ആ കൂട്ടായ്മയെക്കുറിച്ച് പിന്നീട് പ്രത്യേകമായിട്ട് പറയുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, നവംബർ 2 ഇങ്ങനെ കഞ്ചിക്കോട് കൂട്ടായ്മ ചേർന്നപ്പോൾ അവിടെ ഞാനിപ്പോൾ നന്ദിയോടുകൂടി ജേക്കബ് മൻതോട്ട് പിതാവിനെ ഓർക്കുകയാണ്. അവിടെ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് റാണിയുടെ പ്രാർത്ഥനാലയത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് അതിനു മുമ്പായിട്ട് 1 മണിക്കൂർ ആരാധന നടത്തിക്കൊണ്ട് ആ നവംബർ 2 ആഘോഷം, മരിയൻ കൂട്ടായ്മ കൂടുവാനായിട്ടുള്ള പ്രത്യേക ആ അനുവാദം മാർ ജേക്കബ് മനന്തോട്ട് പിതാവ് നൽകുകയുണ്ടായി. ഞാൻ ഒത്തിരി നന്ദിയോടുകൂടി മരിയൻ കൂട്ടായ്മയുടെ പശ്ചാത്തലത്തിൽ പിതാവിനെ ഓർക്കുകയാണ്. മാത്രമല്ല, ആദ്യകാലങ്ങളിൽ യുവക്ഷേത്രയിൽ മരിയൻ ധ്യാനം നടക്കുന്ന അവസരത്തിൽ എല്ലാ മരിയൻ ധ്യാനത്തിനും ആമുഖ സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പിതാവ് എത്ര ജോലി തിരക്കുണ്ടെങ്കിലും അവിടെ എത്തുമായിരുന്നു. ആ മരിയൻ ധ്യാനത്തോട് കാണിച്ച കരുതലിന്, കഞ്ചിക്കോട് ശുശ്രൂഷയോട് കാണിച്ച കരുതലിന് ഞാൻ നന്ദി പറയുകയാണ്. വീണ്ടും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നത് പാലക്കാട് രൂപതയുടെ സഹായം എത്താനായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട മാർ പീറ്റർ കൊച്ചുപുര പിതാവാണ്. കൊച്ചുപുര പിതാവ് കഴിഞ്ഞ മരിയൻ കൂട്ടായ്മയിൽ അന്ന് ചാൻസലറായിരുന്നു. അവിടെ വന്ന് ദീപബലി അർപ്പിച്ചു, നല്ല ഒരു അനുഗ്രഹ പ്രഭാഷണം നൽകുകയും ചെയ്തു. അന്ന് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഈശോയോട് പറഞ്ഞു, ഈശോ അവിടുന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ പാലക്കാട് രൂപതയുടെ അഭിഷിക്തനായിട്ട് മെത്രാനായിട്ട് ഈ വൈദികനെ തിരഞ്ഞെടുക്കണമേ എന്ന്. ഏതായാലും എനിക്കൊത്തിരി സന്തോഷം തോന്നി പീറ്റർ കൊച്ചുപുര പിതാവ് പാലക്കാട് രൂപതയുടെ സഹായം മെത്രാനായിട്ട് തിരഞ്ഞെടുത്ത് കേട്ടപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയും ഒത്തിരി സന്തോഷിക്കുകയും ചെയ്തു. ഇനി ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നത് പരേതനായ CJ വർഗീച്ചനെയാണ്. അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ മദർ ജനറൽമാരായിട്ടിരുന്ന ഏതാനും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ഓർക്കുകയാണ്. ഒത്തിരിയേറെ മാന്യതയോടുകൂടി, പക്വതയോടുകൂടി, സർവോപരി വിവേകത്തോടുകൂടി, ശുശ്രൂഷാ മനോഭാവത്തോടുകൂടി
അന്ന് ആ കാലഘട്ടത്തിൽ ജനങ്ങളമ്മമാരായിട്ടിരുന്ന ലെറ്റീഷ്യ മദർ, മാർഗരറ്റ് മദർ, ബെനീന മദർ, അതോടൊപ്പം തന്നെ ലിറ്റിൽ ഫ്ലവർ മദർ ഒക്കെ ഒത്തിരി നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ് അവരെയൊക്കെ. അവർ ആ കഞ്ചിക്കോട് ശുശ്രൂഷയോട് കാണിച്ച സ്നേഹത്തിനും പരിഗണനയ്ക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പോൾ ചിലർ വിശ്രമ ജീവിതമാണ്, പ്രാർത്ഥനാപൂർവ്വം ഞാൻ അവരെ ഓർക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നത് സി ജെ വർക്കീച്ചനെയാണ്. അച്ഛൻ പല പ്രാവശ്യം കഞ്ചിക്കോട് റാണിയുടെ ഭവനത്തിൽ വരികയും പ്രാർത്ഥനാലയത്തിൽ വരികയും അതിൻ്റെ ആശീർവാദ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ഒക്കെ അച്ഛൻ ചെയ്തിട്ടുണ്ട്. അച്ഛൻ എപ്പോഴൊക്കെ അവിടെ വന്നാലും സുഗന്ധ അഭിഷേക അനുഭവം അച്ഛൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജപമാല പല പ്രാവശ്യം റാണി പ്രാർത്ഥിച്ച് നൽകിയിട്ടുണ്ട്. സുഗന്ധാഭിഷേകത്തെക്കുറിച്ച് ഒക്കെ നല്ല ബോധ്യങ്ങളുണ്ട്. പലപ്പോഴും റാണിയിലൂടെ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് അനുകൂലവും പ്രതികൂലവും സമ്മിശ്രമായ പ്രതികരണങ്ങൾ ഒളിഞ്ഞും പാത്തും അവിടെ ഇവിടെയൊക്കെ ഞാൻ കേട്ടപ്പോൾ ഒരിക്കൽ ഞാൻ അച്ഛനോട് ചോദിച്ചാച്ചാ, അച്ഛൻ വന്ന് പരിധ്യാനം കൂടിയ ആളാണല്ലോ, കഞ്ചിക്കോട് പല പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ, റാണിയുമായിട്ട് പരിചയമാണല്ലോ, അച്ഛൻ്റെ അഭിപ്രായം എന്താണ് റാണിയിലൂടെ നടക്കുന്ന ഇങ്ങനെയുള്ള ദൈവിക ഇടപാടിനെക്കുറിച്ച്? പ്രിയപ്പെട്ടവരെ, അന്ന് അച്ഛൻ പറഞ്ഞ ആ ഓഡിയോ സന്ദേശം നമുക്ക് ഇപ്പോൾ കേൾക്കാം. പരിശുദ്ധ മാതാവിനെ കാണുവാനും സന്ദേശങ്ങൾ നേരിട്ട് സ്വീകരിക്കാനും ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് കാഞ്ചിക്കോട്ടിൽ റാണി. വളരെ നാളുകളായി അവളെ എനിക്കറിയാം. ജപമാല ഭക്തി പ്രചരിപ്പിക്കുക എന്ന ആഗ്രഹത്തോടെ റാണി തന്നെ ചൊല്ലിയ ഈ ധ്യാനാത്മക ജപമാല എല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഫാദർ സി ജെ വർക്കി, കുളത്തുവയൽ. ഇനി ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നത് കഞ്ചിക്കോട് ശുശ്രൂഷയുമായിട്ട് എന്നോടൊപ്പം അടുത്ത് പ്രവർത്തിക്കുന്ന ശുശ്രൂഷയുമായിട്ട് വളരെയേറെ അടുത്ത് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരാണ് ബഹുമാനപ്പെട്ട വിൻസെൻ്റ് ഒല്ലുക്കാരനച്ഛൻ. അദ്ദേഹം പാലക്കാട് രൂപതയിൽ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജോയ് തോട്ടക്കര അച്ഛൻ, അച്ഛന് എം സി ബി എസ് സഭാംഗമാണ്, കഞ്ചിക്കോടുമായിട്ട് വളരെയേറെ അച്ഛന് ബന്ധമുണ്ട്. അതുപോലെ ജോ കല്ലുവര അച്ഛന്, അച്ഛൻ ഡോൺ ബോസ്കോ സഭാംഗമാണ്, കഞ്ചിക്കോടുമായിട്ടുള്ള നല്ല ഒരു ബന്ധമാണ് അച്ഛനുമുള്ളത്. അതുപോലെ ഡേവീസ് പന്തല്ലുക്കാരനച്ഛനെ ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ അരിക്കാട്ട് അച്ഛനെ ഞാൻ ഓർക്കുന്നു. റെനി അച്ഛനെ ഒക്കെ ഞാൻ ഓർക്കുകയാണ്. സർവോപരി എല്ലാ വർഷവും ദിവ്യബലി അർപ്പിക്കുവാനായിട്ട് കടന്നു വരുന്ന ബഹുമാനപ്പെട്ട മരിയഭക്തരായ ബഹുമാനപ്പെട്ട വൈദികർ, ഓരോ വർഷവും 10, 20, 25 വൈദികർ ബലി അർപ്പിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ ആരെയും വിളിച്ചിട്ടില്ല. പിന്നെയോ അവർ ആ സമയത്ത് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ആ പുണ്യസ്ഥലത്ത് എത്തിച്ചേരുകയാണ്. ദിവ്യബലി അർപ്പിക്കാൻ വന്ന എല്ലാ വൈദികരെയും ഞാനിപ്പോൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇനി ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നത് കഞ്ചിക്കോട് പള്ളിയിൽ വികാരിമാരായിട്ട് സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട വൈദികരെയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് പുലവേലി അച്ഛനെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ മരിച്ചുപോയ പനക്കലച്ഛനുണ്ട്, നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ജോസ് കണ്ണമ്പഴി അച്ഛൻ, അച്ഛൻ മരിയന്ത്യാനം കൂടിയ ആളാണ്, അതുപോലെ വികാരിയായിട്ട് അവിടെ ഇരുന്നാണ്. പിന്നീട് അച്ഛന് അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പളായിട്ട് ഏതാനും വന്ന ആളുകളുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷാലയത്തിൽ അച്ഛൻ വന്നിട്ടുണ്ട്. നല്ലൊരു സ്നേഹബന്ധമാണ് അച്ഛനുമായിട്ട്, നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ തന്നെ ടോം വടക്കേക്കരി അച്ഛനെ ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോർജ് തുരുത്തിപ്പള്ളി അച്ഛനെ ഓർക്കുകയാണ്. ആ അച്ഛൻ്റെ സ്നേഹവും സൗഹൃദവും ഒക്കെ അവിടെയൊക്കെ വരുമ്പോൾ തന്നെ അച്ഛൻ കാണിക്കുന്ന ആ സ്നേഹത്തിനൊക്കെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ്മേറ്റാണ് ജോർജ് മാളിയേക്കൽ അച്ഛൻ, അച്ഛനെ ഞാൻ ഓർക്കുന്നു. അതുപോലെ ജയ്മോൻ അച്ഛനെ ഞാൻ ഓർക്കുന്നു, ഇപ്പോൾ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനെ ഓർക്കുന്നു. അരിക്കാട്ടച്ഛൻ, റെനി അച്ഛൻ, ഇവരെല്ലാം ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ സഹവൈദികരായി ശുശ്രൂഷ ചെയ്തവരെയും ഞാനിപ്പോൾ മരിയം കൂട്ടായ്മയുടെ പശ്ചാത്തലത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇനി ഞാൻ മരിയം കൂട്ടായ്മയുടെ പശ്ചാത്തലത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നത് ആദ്യകാലങ്ങളിൽ മരിയന്ധ്യാനം 36 മരിയന്ധ്യാനം നടത്തുവാനായിട്ട് സ്ഥലം ദൈവം നിശ്ചയിച്ചത് പാലക്കാടുള്ള മുണ്ടൂരുള്ള യുവക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലത്താണ്, കെട്ടിടത്തിലാണ്. അതിൻ്റെ ഡയറക്ടറായിരുന്ന സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ അച്ഛനെ ഞാൻ ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ സഹായിയായിട്ട് നിന്ന ജോജിയെ ഓർക്കുന്നു. അന്ന് അച്ഛൻ്റെ ശുശ്രൂഷാലയത്തിൽ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അവരൊക്കെയാണ് അന്ന് ധ്യാനത്തിൻ്റെ സമയത്ത് ഭക്ഷണ ക്രമീകരണമൊക്കെ നടത്തിയത്. ഒത്തിരി നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. മരിയം ധ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നന്ദിയോടുകൂടി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ഞാൻ ഓർക്കുകയാണ്. റോസ് അലക്സ് സിസ്റ്റർ, ഒത്തിരി നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ധ്യാനത്തിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, വലിയൊരു സഹായിയായിരുന്നു. അതുപോലെ ഗാന ശുശ്രൂഷയ്ക്കും സഹായിക്കാനായിട്ടൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടെസിൻ സിസ്റ്റർ, സിസ്റ്റർ ജോ മേരി, സിസ്റ്റർ ഡോണ, സിസ്റ്റർ റൂബി, സിസ്റ്റർ ഷൈജി, അതോടൊപ്പം തന്നെ മരിച്ചുപോയ ജോസന സിസ്റ്ററെ ഞാൻ ഓർക്കുന്നു.
അഞ്ചുകോടി ശുശ്രൂഷയോട് വലിയൊരു താല്പര്യമായിരുന്നു സന്ദേശങ്ങളൊക്കെ വായിക്കാനും അതുപോലെ തന്നെ വിവരങ്ങളൊക്കെ അറിയുവാനായിട്ടൊക്കെ പല പ്രാവശ്യം എന്നെ സമീപിച്ചത് ഞാൻ ഓർക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ കഞ്ചിക്കോട് റാണിയെ കാണാനായിട്ട് ആ ഭവനത്തിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബലോസേട്ടനോടൊപ്പം ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട രണ്ട് സിസ്റ്റർ എൽസിസ് സിസ്റ്റർ ഡെൽസി ഇവരെയും ഞാൻ ഈ സമയത്ത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇനി ഞാൻ നന്ദി പറയോടുകൂടി ഓർക്കുന്നത് കഞ്ചിക്കോട് അസീസി കോൺവെൻറ്റിലെ ബഹുമാനപ്പെട്ട സഹോദരിമാരോടാണ്. അവരാ കഞ്ചിക്കോട് ശുശ്രൂഷയോട് കാണിക്കുന്ന സ്നേഹം, അതുപോലെ തന്നെ അവരുടെ ശുശ്രൂഷ, അവന് അവിടെ കുർബാനയൊക്കെ നടക്കുമ്പോൾ, ആരാധന നടക്കുമ്പോൾ അവരെ അൾത്താരെ ക്രമീകരിക്കാനൊക്കെ വരുന്ന ആ കഷ്ടപ്പാടൊക്കെ ഞാൻ ഓർക്കുകയാണ്. മദർ സിസ്റ്റർ ലില്ലി മരിയായി ഞാൻ പ്രത്യേക നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇനി കഞ്ചിക്കോട് ശുശ്രൂഷയുടെ രണ്ട് ശക്തമായ ദൈവവിളിയാണ് റവറൻ ഫാദർ ജോസഫ് റാഫേൽ OFM ക്യാപ് കപ്പുച്ചീൻ. ആ മോൻ്റെ വീട്ടിലെ വിളിക്കുന്ന പേര് ഷോട്ടിൻ എന്നുകൊണ്ടാണ്. റാഫേൽ ലിസി ദമ്പതിമാരുടെ ഒരേ ഒരു മകനായിരുന്നു. കഞ്ചിക്കോട് ശുശ്രൂഷയുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആ തൻ്റെ കൊച്ചു ജീവിതം, വൈദിക ജീവിതം, സമർപ്പണ ജീവിതം, വൈദികനാകുവാനായിട്ടുള്ള ആ വലിയ ഒരു സമർപ്പണത്തിലേക്ക്, തീരുമാനത്തിലേക്ക് ഷോട്ടി കടന്നു വരികയാണ്. ഇന്ന് അരുണാചല പ്രദേശിൽ ഒരു മിഷണറിയായിട്ട് ജോസഫ് റാഫേൽ കപ്പുച്ചിൻ അച്ഛൻ ഞങ്ങൾ വിളിക്കുന്ന ഷോട്ടിനാണ് ഇന്ന് ശുശ്രൂഷ ചെയ്യുകയാണ്. അതുപോലെ തന്നെ കഞ്ചിക്കോട് ശുശ്രൂഷയുടെ രണ്ടാമത്തെ ഒരു ദൈവവിളിയാണ് കഞ്ചിക്കോട് ശുശ്രൂഷയുടെ എല്ലാമായിരുന്ന ജോസ്, അതുപോലെ തന്നെ റാണി, ഞങ്ങളുടെ ജോസിയേട്ടൻ്റെ ഒരേ ഒരു മകൾ ചിന്നു എന്നാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഒരു സിസ്റ്റർ ഡോക്ടറായി ഇന്ന് കുന്നന്താനത്ത് ഹൗസ് ഓഫ് പ്രോവിഡൻസ് ആ കോൺഗ്രിഗേഷനിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. മെഡിക്കയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. നന്ദിയോടുകൂടി ഞാൻ അവരെ ഈ മരിയൻ കൂട്ടായ്മയുടെ പശ്ചാത്തലത്തിൽ ഓർക്കുകയാണ്. അതുപോലെ തന്നെ മരിയൻ ധ്യാനത്തിൽ കൂടി എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുക. പല സ്ഥലങ്ങളിൽ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും, അച്ഛാ മരിയൻ ധ്യാനം കൂടിയതാണ്. ഇന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഒരു അനുഭവമായിട്ട് നിലകൊള്ളുന്നു. ഒത്തിരിയേറെ അനുഭവമായിട്ടാണ് ജപമാലയൊക്കെ ഞങ്ങൾ ചൊല്ലുന്നു. അങ്ങനെ ഒറ്റപ്പെട്ടി ഒറ്റപ്പെട്ടി വൈദികരെ പല മേഖലകളിൽ കണ്ടുമുട്ടുമ്പോൾ അവരെല്ലാം നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. മരിയൻ കൂട്ടായ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാനിന്ന് ഹൃദയം നിറഞ്ഞോൾക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസിയേട്ടൻ. ആദ്യം തൊട്ട് അവസാനം ഒരു അപ്പനെ പോലെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. സ്വർഗ സമ്മാനത്തിന് വേണ്ടിയിട്ട് എടുക്കപ്പെട്ടു. ജോസിയേട്ടൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛാ ഞാൻ മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ ആദ്യം ഈശോയോട് പറയുന്ന കഞ്ചിക്കോട് ശുശ്രൂഷയെക്കുറിച്ചായിരിക്കും പറയുന്നത്. ഞാൻ പറയും അച്ഛാ, എത്രയോ പ്രാവശ്യം എന്നോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവസാനം മരിക്കുന്ന സമയത്ത് ഞാനും റാണിയും ഉണ്ടായിരുന്നു. അന്തിമ യാത്ര നൽകിക്കൊണ്ട് ആ പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ ആശീർവാദം തൈലാഭിഷേകത്തോടുകൂടി നൽകിക്കൊണ്ട് അന്ന് കണ്ണു തുറന്ന ആ സമയത്ത് ഞാനും റാണിയും പറഞ്ഞു, ജോസിയേട്ടാ യാത്ര ആയിക്കോളൂ. ഒത്തിരി നിറഞ്ഞ കണ്ണുകളോടുകൂടിയാണ് ഞങ്ങൾ ആ യാത്ര അയപ്പ് നൽകിയത്. ഉറപ്പാണ് ജോസിയേട്ടൻ സ്വർഗത്തിൽ ചെന്നിട്ടുണ്ട്, അവിടെ ചെന്ന് ഈശോയുടെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് ഒത്തിരി നന്ദിയോടുകൂടി ജോസിയേട്ടനെ ഓർക്കുകയാണ്. ആ ജോസിയേട്ടൻ്റെ ഒരേ ഒരു മകളാണ് സിസ്റ്റർ ഡോക്ടർ ഗിഫ്റ്റി എന്ന് ഞാൻ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ റാഫേലിയേട്ടനെ ലിസി ചേച്ചി ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അവരുടെ ഏക മകനായിരുന്നു ഷോട്ടിൻ. ഇന്ന് ഒരു വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. കഞ്ചിക്കോട് ശുശ്രൂഷയുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട്. അനേകം അടയാളങ്ങൾ നേരിട്ട് കണ്ട ആളാണ് റാഫേലിയേട്ടൻ. അതുപോലെ പോളിയേട്ടനെ ഓർക്കുന്നു, പോളിയേട്ടൻ്റെ കുടുംബാംഗങ്ങളെ ഞാൻ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ മകൻ റോൾസനെ ഓർക്കുകയാണ്. അങ്ങ് ദൂരെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നതെങ്കിലും റോൾസൻ്റെ കണ്ണും കാതും കഞ്ചിക്കോട് ശുശ്രൂഷയ്ക്കുണ്ട് എനിക്കറിയാം. അതുപോലെ തന്നെ കഞ്ചിക്കോട്ട് ഇടവകയായ ഇടവകാംഗമായ ചാക്കോച്ചിയെ ഞാൻ ഓർക്കുന്നു. അതുപോലെ അവിടെ എന്തെല്ലാം പ്രോഗ്രാം നടക്കുമ്പോൾ വൈദ്യുതിയുടെ കാര്യം, ഇലക്ട്രിക്കൽ കാര്യങ്ങളെല്ലാം നോക്കി അന്വേഷിച്ച് നടത്തുന്ന ജോയി ചേട്ടനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു, നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ കഞ്ചിക്കോട് ഇടവകങ്ങളെ ഞാൻ ഒത്തിരി നന്ദിയോടുകൂടി ഇപ്പോൾ ഓർക്കുകയാണ്. ഇനി പ്രിയപ്പെട്ടവരെ, പേരെടുത്ത് പറയുന്ന രണ്ട് വ്യക്തികളുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട സിബി മാത്യു സാറ്. അദ്ദേഹം IG ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ആ കാലഘട്ടങ്ങളിൽ കഞ്ചിക്കോട് വരികയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതാണ്. അതുപോലെ തന്നെ ഞാനുമായിട്ട് നല്ലൊരു സ്നേഹബന്ധമാണ്. ഒത്തിരി നാൾക്ക് മുമ്പ് സാറിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ കഞ്ചിക്കോട് സാറ് പോയപ്പോഴുള്ള അനുഭവം എന്താണ്? സാറിൻ്റെ വാക്കുകൾ തന്നെ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ പല പ്രാവശ്യം ആ ഭവനത്തിൽ പോയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ഞാൻ റാണിയിൽ കണ്ടിട്ടുള്ളത്. എനിക്ക് ആ ഭവനത്തിൽ വെച്ച് പലതവണ സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്.
പരിശുദ്ധ മാതാവിനെ സംബന്ധിച്ചും ജപമാലയെ സംബന്ധിച്ചും കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുവാനും കൂടുതൽ ഭക്തിയോടുകൂടി ജപമാല ചൊല്ലുവാനും റാണിയുമായിട്ടുള്ള അടുത്ത പരിചയം എനിക്ക് സഹായിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പേരെടുത്ത് പറയേണ്ട ഒരു വ്യക്തിയുണ്ട്, ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറ്. അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം കഞ്ചിക്കോടിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, ശുശ്രൂഷയുടെ ഒരു ഭാഗം തന്നെയാണ്. എത്ര ജോലിത്തിരക്കായാലും ശരി, ഡൽഹിക്കപ്പുറമായാലും ശരി, ആ മരിയം കൂട്ടായ്മയ്ക്ക് സാറ് കുടുംബസമേതം എത്തിയിരിക്കും. ഒരു വർഷവും അത് മുടക്കാറില്ല. വന്നു കഴിഞ്ഞാലോ ജപമാല പ്രാർത്ഥന, ആദ്യത്തെ പ്രാർത്ഥന അത് സാറിൻ്റെയാണ്. സാറിനെക്കുറിച്ച് പറയുമ്പോൾ ജപമാല പ്രാർത്ഥനയ്ക്ക് അളവില്ലാത്ത എന്നുള്ള ആ പ്രാർത്ഥനയ്ക്ക് കൈ അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചാൽ പിന്നെ ജപമാല സമർപ്പണത്തോടുകൂടിയാണ് കൈ താക്കുന്നത്. ഞാൻ പലപ്പോഴും കൗതുകത്തോടും അതിശയത്തോടും സാറിൻ്റെ കൈ വേദനിക്കില്ല എന്ന്. ഇവിടെ ഒരു പത്ത് നന്മ ഞാൻ പറയുമ്പോൾ ചെല്ലുന്നതിന് വേണ്ടി കൈകൾ ഉയർത്തുമ്പോൾ ഒൻപതാമത്തേതാകുമ്പോൾ കൊന്തയിൽ നോൽക്കും, ഇനി ഒന്നുകൂടെ ഉള്ളല്ലോ എന്ന് കരുതി. എന്നാൽ സാറ് കൈ അങ്ങ് പൊക്കി പിടിച്ചുകൊണ്ട് അതും സുദീർഘമായ വിവരണത്തോടുകൂടിയുള്ള ആ ജപമാല, എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് ആ സാറിൻ്റെ അതീക്ഷ്ണത കണ്ടുകൊണ്ട് തന്നെ ജപമാല ചെല്ലുവാനായിട്ടുള്ളൊരു പ്രചോദനം ഞങ്ങൾക്കുണ്ടായി. അതുപോലെ തന്നെ അവിടെ കുർബാനയ്ക്ക് കൂടണോ, തൂപക്കുറ്റി എടുക്കണോ, ആരാധിക്ക് എന്നാ ചെയ്യണം, എല്ലാം സാറുണ്ട്. ഇത്രയും ഉന്നതനായൊരു വ്യക്തി ആ പൈസ ഒരുപാട് മുമ്പിൽ ശിശുസഹജമായ മനോഭാവത്തോടു കൂടി ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോയിട്ടുണ്ട്. ആ ഭക്തിയും ബോധ്യവും കഞ്ചിക്കോട്. ഒരിക്കലെ ഞാൻ സാറിനെ സന്ദർശിച്ചപ്പോൾ സാറിനോട് ചോദിച്ചു, സാറേ കഞ്ചിക്കോടിനെ കുറിച്ചുള്ള സാറിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത്. സാറ് തന്നെ അത് പങ്കുവെക്കുന്നത് നമുക്കിപ്പോൾ കേൾക്കാം. ഞാൻ സ്നേഹഭവനിൽ ധാരാളം പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ ഈശോ നൽകിയിട്ടുള്ള അടയാളങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒട്ടേറെ കാലം സുഗന്ധാഭിഷേകം, കൊന്ത ചെല്ലുന്ന സമയത്ത്, അവിടേക്കുള്ള യാത്രയിൽ കൊന്ത ചെല്ലുന്ന സമയത്ത്, അവിടെ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത്, പ്രിയ സഹോദരി കൊന്ത പ്രാർത്ഥിച്ച് നൽകുന്ന സമയത്ത്, അപ്പോഴെല്ലാം ഈ സുഗന്ധാഭിഷേകം എനിക്കും എൻ്റെ കുടുംബത്തിലുള്ള മറ്റെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. റാണിക്ക് ഉണ്ടായിട്ടുള്ള പഞ്ചക്ഷതാനുഭവം മറ്റൊരടയാളമാണ്. കൈകളിലുണ്ടായ മുറിവുകൾ ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണെന്നും ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണെന്നും ദൈവ ഇഷ്ടപ്രകാരമാണ് ഈ ശുശ്രൂഷ എന്നുള്ളതിൻ്റെയും അടയാളമായിട്ടാണ് ഈ സുഗന്ധാഭിഷേകത്തെയും ഈ പഞ്ചക്ഷത അനുഭവത്തെയും മറ്റ് അനുഭവങ്ങളെയൊക്കെ ഞാൻ കാണുന്നത്. ഈ സഹോദരിയിലൂടെയും ഈ സ്ഥലത്തിലൂടെയും മാതാവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവിക ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം തന്നെ നമ്മെ ഓരോരുത്തരെയും കരുവാക്കിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നത് ചെമ്പനോട് ഇടവകയിൽ നിന്നും ആ ഭാഗത്തു നിന്നും എല്ലാ വർഷവും ബസ്സൊക്കെ ക്രമീകരിച്ച് ജനങ്ങളെയെല്ലാം കൂട്ടിക്കൊണ്ടുവരുന്ന കുഞ്ഞുമോൾ എന്ന് പറയുന്ന ഒരു സഹോദരിയെയാണ്. എല്ലാവരെയും ഒത്തുകൂട്ടി പള്ളിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ച് വികാരിച്ചിനോട് പറഞ്ഞ് അവരെയെല്ലാം കുമ്പസാരിപ്പിച്ച് ഒരുക്കി കുഞ്ഞുമോൾ കാണിക്കുന്ന ആ തീക്ഷ്ണത നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. പിന്നീട് ഞാനിപ്പോൾ നന്ദിയോടുകൂടി ഓർക്കുന്ന കോഴിക്കോട് ഭാഗത്തു നിന്ന് രണ്ട് മൂന്ന് ബസ്സുകളിലായിട്ട് ജനങ്ങളെ കൊണ്ടുവരുന്ന ഡോക്ടർ ജെയിംസ്, ഡോക്ടർ ലീസ, ഒത്തിരി നന്ദിയോടുകൂടിയാണ്. അനേകം വർഷത്തെ ഒരു ആത്മീയ ബന്ധമാണ് അവരുമായിട്ടുള്ളത്. മാത്രമല്ല ഹോളിലാൻഡ് യാത്രയ്ക്ക് അവരാണ് എല്ലാ പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാവരെയും വിളിച്ച് കോൺടാക്ട് ചെയ്ത് അതുപോലെ തന്നെ പാസ്പോർട്ട് എല്ലാം വേരിഫൈ ചെയ്ത് എല്ലാം ഫയലുണ്ടാക്കി എൻ്റെ കയ്യിൽ തരുന്ന, അതുപോലെ പണത്തിൻ്റെ ഇടപാടും എല്ലാം അവരാണ് ചെയ്യുന്നത്. എനിക്കിതിനൊന്നും സമയമില്ല. കാരണം ഈ ശുശ്രൂഷയുടെ സമയത്ത് എന്നോടൊപ്പം നിസ്വാർത്ഥമായിട്ട് ഈ ശുശ്രൂഷയെ നിൽക്കുന്ന ഈ ഡോക്ടർ ജെയിംസിനെയും ഡോക്ടർ ലിസായി ഞാൻ ഒത്തിരി നന്ദിയോടുകൂടി സ്നേഹത്തോടുകൂടി പ്രാർത്ഥനാപൂർവ്വം ഓർക്കുകയാണ്. ചിയാരത്തു നിന്ന് വരുന്ന റോയി ലളിത നന്ദിയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടി ഞാൻ ഓർക്കുന്നു. കുറവിലങ്ങാട്ടു നിന്നും വണ്ടി ക്രമീകരിച്ച് വരുന്ന ചിന്നമ്മ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. പുതുക്കാട്ടു നിന്ന് ബസ്സുമായിട്ട് ബസ് ക്രമീകരിച്ച് വരുന്ന ആന്റണി ചേട്ടനെ ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ പല ഭാഗത്തു നിന്ന് വരുന്നവരുണ്ട്. ഞാൻ എടുത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് ഞാൻ അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ ഞാൻ മറന്നു കളഞ്ഞതെല്ലാം ഓർക്കുന്നു, പ്രാർത്ഥനാപൂർവ്വം ഓർക്കുന്നു. അതോടൊപ്പം തന്നെ റാണി, വിനു, സ്നേഹ, ടോം ഇവരുടെയൊക്കെ ബന്ധുമിത്രങ്ങളെ ഞാൻ ഓർക്കുകയാണ്. ആ കൂട്ടായ്മയിൽ അവരെല്ലാവരും ഉണ്ട്. ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇനി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് സ്വിറ്റ്സർലൻഡിൽ നിന്നും എല്ലാ വർഷവും മരിയം കൂട്ടായ്മയ്ക്ക് നവംബർ മാസത്തിൽ എത്തുന്ന മാത്യു ആൻഡ് ആലീസ് വാണിപ്പുരയ്ക്കൽ ആ കുടുംബത്തെയാണ്. അവരെ ഞാൻ ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ആലീസ് അവിടെ സ്വിറ്റ്സർലൻഡിലാണ് ജോലി ചെയ്യുന്നത്. എല്ലാ വർഷവും ഈ പ്രത്യേക ദിവസം അവധി എടുത്ത് ആ കൂട്ടായ്മയിൽ വരും. കഞ്ചിക്കോട് നിന്ന് കിട്ടിയ അനുഭവത്തിന് ഈശോയ്ക്ക് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മക്കൾ രണ്ടുപേരെ സ്നേഹത്തോടെ ഓർക്കുന്നു, റിയ അതുപോലെ തന്നെ നോറ.
അവർ രണ്ടുപേരും ആ മകൾ രണ്ടുപേരും ഈ കഞ്ചിക്കോട് ശുശ്രൂഷയോട് 100% ആത്മാർത്ഥത നിൽക്കുകയാണ്. നന്ദിയോടുകൂടി പ്രാർത്ഥനാപൂർവ്വം ഞാൻ ഓർക്കുകയാണ് അവരെയും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒത്തിരി നന്ദിയോടുകൂടി എൻ്റെ രൂപതാധ്യക്ഷൻ മാർ മാത്യു അരക്കൽ പിതാവിനെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. രൂപതയിലേക്ക് വന്നപ്പോൾ രൂപതയുടെ തീർത്ഥാടന ദേവാലയത്തിൻ്റെ ചുമതലയെന്നെ ഏൽപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇവിടെ മനോഹരമായ ഒരു ധ്യാന സെൻ്ററൊക്കെ പൂർത്തീകരിക്കുവാനായിട്ട് പിതാവ് പ്രത്യേകമായിട്ട് ഒരു കരുതലൊക്കെ തന്നത് ഞാൻ നന്നുകൂടി ഓർക്കുകയാണ്. പിതാവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു രൂപതയ്ക്ക് ഒരു പ്രെയർ ഹൗസ് ഉണ്ടായിരിക്കണമെന്നുള്ളത്. അത് പല പ്രാവശ്യം പിതാവ് തൻ്റെ ആഗ്രഹം പങ്കുവച്ചിട്ടുണ്ട്. ഇവിടെ അതിനുള്ള ധ്യാനത്തിനുള്ള സൗകര്യമൊക്കെ ആയ ശേഷം പിതാവ് തന്നെ പറയുകയാണ്, അച്ഛാ എല്ലാ കെട്ടിടങ്ങളൊക്കെ തയ്യാറായല്ലോ, ധ്യാനം അങ്ങ് തുടങ്ങരുതോ. ഞാൻ ഓർക്കുകയായിരുന്നു ആ പിതാവിൻ്റെ കരുതൽ, എന്നോടുള്ള കരുതൽ ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ധ്യാനം തുടങ്ങി ഓരോ മരിയൻ ധ്യാനത്തിനും ആമുഖ സന്ദേശം കൊടുക്കാനായിട്ട് ഞാൻ വിളിക്കുമ്പോൾ പിതാവ് ഇവിടെ എത്തുമായിരുന്നു. എത്ര ജോലി തിരക്കുണ്ടെങ്കിലും പിതാവ് എത്തും. അതുപോലെ തന്നെ മനോഹരമായ ആമുഖ സന്ദേശം നൽകും മരിയൻ ധ്യാനത്തിന്. അതുപോലെ തന്നെ ജനത്തെയെല്ലാം വെഞ്ചരിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പിതാവ് പോകുന്നത്. പിതാവ് എന്നോട് കാണിച്ച കരുതൽ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. മരിയൻ കൂട്ടായ്മയുടെ മരിയൻ ശുശ്രൂഷയുടെ രണ്ടാം ഘട്ടം എന്ന വിധത്തിൽ മരിയൻ ധ്യാനം തുടങ്ങുവാനായിട്ട് ദൈവം നിശ്ചയിച്ചത് പിതാവിലൂടെ നിറവേറി എന്നോർത്ത് ഞാൻ സന്തോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ബിഷപ്പ് ആയ ജോസ് പിതാവിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ജോസ് പുളിക്കൽ പിതാവിനെ ഓർക്കുകയാണ്. പിതാവും ഇവിടെ ധ്യാനം നടക്കുമ്പോൾ പിതാവ് വിളിച്ചാൽ അപ്പോൾ തന്നെ പിതാവ് എത്തും, ആമുഖ സന്ദേശം കൊടുക്കും. ഞാൻ നന്ദിയോടുകൂടി പിതാവിനെ ഓർക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ പുറവനായിട്ടുള്ള എല്ലാ അച്ഛന്മാരെയും കാണുവാനായിട്ട് പിതാവ് എത്തി. ഞാൻ ഒത്തിരി നന്ദി പറയുകയും ചെയ്തു. എല്ലാ അച്ഛന്മാരും ഈ കൊറോണ കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ട് പള്ളിയിലിരിക്കുമ്പോൾ പിതാവ് തന്നെ വന്ന് ഞങ്ങൾക്ക് സമ്മാനമൊക്കെ തന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സന്ദർശിച്ച് കടന്നു പോയത്, ഞങ്ങളോടുള്ള സ്നേഹം, അതുപോലെ തന്നെ കരുതൽ, ഒത്തിരി നന്ദിയോടുകൂടി പിതാവിനെയും ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ മരിയൻ കൂട്ടായ്മയെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നവംബർ 7 ശനിയാഴ്ചയാണ് കൂട്ടായ്മ കഞ്ചിക്കോട് കൂടേണ്ടിയിരുന്നത്. പക്ഷേ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെയൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെ ആയതുകൊണ്ട് കൂടാനായിട്ട് സാധ്യമല്ലാത്തതുകൊണ്ട് ഈ വർഷം എൻ്റെ തീർത്ഥാടന ദേവാലയത്തിൽ നവംബർ 7 ഒരു 13 ആരാധന ഞാൻ തന്നെ ക്രമീകരിച്ചിരിക്കുകയാണ്. കഞ്ചിക്കോട്ട് കൂട്ടായ്മയിലുള്ള എല്ലാവരെയും ഞാൻ ഓർക്കുകയാണ്. എൻ്റെ മനസ്സിൽ അവരെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു 13 ആരാധന ഞാൻ രാവിലെ 8 വൈകിട്ട് 8 രാവിലെ 6:30 കുർബാനയാണ്. അതിനുശേഷം ത്രൂഔട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ പല പ്രാവശ്യം ഈ ദേവാലയത്തിൽ 13 ആരാധന നടത്തിയിട്ടുണ്ട്. അതെ, ആ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ കാണുവാനായിട്ട് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്നതിന് നന്ദിയായിട്ടും കഞ്ചിക്കോട് കൂട്ടായ്മയിലേക്ക് എന്നെ ഉൾച്ചേർത്തതിനും ഞാൻ കഞ്ചിക്കോട് കൂട്ടായ്മയിലുള്ള എല്ലാവരെയും ഓർത്ത്, അതുപോലെ തന്നെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്നവരെ, അതുപോലെ തന്നെ കമൻസ് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെല്ലാം ഓർത്ത് ഞാൻ ഇവിടെ ആരാധന നടത്തുകയാണെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾ എവിടെയായാലും ഇതിനകത്ത് പങ്കെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു ത്രിതസ്തുതിയും ചൊല്ലിക്കൊണ്ട് ഞാനും ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടിയ കമൻസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങളുടെ നിയോഗം എഴുതിയാൽ മതി. സുദീർഘമായിട്ട് എഴുതേണ്ട, പ്ലീസ് റിമംബർ മൈ ഫാമിലി, അല്ലെങ്കിൽ പ്ലീസ് റിമംബർ മീ, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ വാക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഈ 7 നടക്കുന്ന മരിയൻ കൂട്ടായ്മ ദിവ്യകാരുണ്യ 13 ആരാധനയുടെ യോഗ്യത നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ എവിടെയായാലും കിട്ടിയിരിക്കും. മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ 3,000-5,000 പേരൊക്കെയാണ് നിയോഗങ്ങൾ ഇതുപോലെ സമർപ്പിച്ചത്. വാട്സാപ്പിലൂടെ നേരിട്ട് അയക്കേണ്ട, യൂട്യൂബിൻ്റെ കമൻസ് എന്ന് പറയുന്നവർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഈ ദിവസങ്ങളിൽ അത് ഓപ്പൺ ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ബാക്കി ദിവസങ്ങളിൽ ഞാനത് ഓഫ് ചെയ്യും. കാരണം ചുമ്മാ ആവശ്യമില്ലാത്ത കമൻസൊക്കെ അതിനകത്ത് വരുന്നത് കൊണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ അത് ഓണായിരിക്കും. നിങ്ങൾക്കത് അതിൻ്റെ അകത്ത് നിങ്ങളുടെ അഭിപ്രായ നിയോഗങ്ങൾ എഴുതാം. നിങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ്റെ പക്കൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങൾ കണ്ണീരോടിടി പ്രാർത്ഥിക്കും മരിയൻ കൂട്ടായ്മയിലേക്ക്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ എൻ്റെ മനസ്സിൽ വരികയാണ്. അടുത്ത വർഷം കഞ്ചിക്കോട് കൂട്ടായ്മയുടെ ജൂബിലി വർഷമാണ്. നമുക്ക് ഈ പ്രാവശ്യം പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ഞാൻ ചെറിയ ഒരു നിർദ്ദേശം നൽകുകയാണ്. 7 നിങ്ങൾ ജപമാല ചൊല്ലണം. അതെങ്ങനെയാണ് ചൊല്ലണമെന്ന് അറിയാമോ? നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടോ അത്രയും ജപമാല അടുത്ത കൂട്ടായ്മയുടെ സമയം വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ ചൊല്ലിയിരിക്കണം. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ 45 ഒരു വ്യക്തി
അദ്ദേഹം എത്ര ജപമാല ചെല്ലണം? 46 ജപമാല ചെല്ലണം. കാരണം അമ്മയുടെ ഉദരത്തിലായിരുന്ന ആ കാലഘട്ടം കൂടെ കൂട്ടിക്കൊണ്ട്, കാരണം അമ്മയുടെ ഉദരത്തിലായപ്പോൾ നമ്മൾ ജനിച്ചല്ലോ, ഭൂമിയിൽ ജനിച്ചില്ലെന്നേ ഉള്ളൂ, അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു. അതുകൊണ്ടാണ് എത്ര വയസ്സുണ്ടോ പ്ലസ് ഒന്നുകൂടെ. അങ്ങനെ 45 വയസ്സുള്ള വ്യക്തിയാണെങ്കിൽ 46 ജപമാല ചൊല്ലി. നമുക്ക് നവംബർ 7-ാം തീയതി മരിയൻ കൂട്ടായ്മയുടെ ദിവ്യകാരുണ്യ ആരാധന നടക്കുമ്പോൾ നമുക്ക് അന്ന് മുതൽ നമുക്ക് ആരംഭിക്കാം. അടുത്ത വർഷത്തെ 2021 അന്ന് 6-ാം തീയതിയാണ്, ശനിയാഴ്ചയാണ് മരിയം കൂട്ടായ്മ. അടുത്ത വർഷം നവംബർ 6-ാം തീയതിയാണ്. അന്ന് അതിനു മുമ്പായിട്ട് നമുക്ക് എത്ര വയസ്സുണ്ടോ അത്രയും ജപമാലയും പ്ലസ് ഒന്നുകൂടെ കൂട്ടി നമുക്ക് ചെല്ലുവാനായിട്ട് പരിശ്രമിക്കാം. ഞാനൊരു സജഷൻ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. മരിയം കൂട്ടായ്മയിലുള്ള എല്ലാവരെയും, ഈ യൂട്യൂബ് കണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കാം. കാരുണ്യവാനം സ്നേഹസമനാർത്ഥാവായ ഈശോയെ, കഞ്ചിക്കോട് ശുശ്രൂഷയുടെ 24-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒത്തിരി നന്ദിയോടുകൂടി ആ ശുശ്രൂഷയിലൂടെ ദൈവിക വെളിപ്പെടുത്തലിനെ ഓർത്തും അസാധാരണമായ അടയാളങ്ങളെ ഓർത്തും ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അനേകം മക്കൾക്ക് ബോധ്യം കൊടുക്കുന്ന അനുഭവങ്ങൾ, മരിയൻ ധ്യാനങ്ങൾ, കൂട്ടായ്മകളെ ഓർത്ത് നന്ദി പറയുന്നു. ഈ കൂട്ടായ്മയിൽ മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്തും സ്വർഗത്തിൽ അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, ലോകം മുഴുവൻ ഇന്ന് രോഗഭീതി, അതുപോലെ തന്നെ ക്ഷാമം, അതുപോലെ തന്നെ ഞെരുക്കം, മാനസിക അസ്വസ്ഥതകൾ, അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ, പ്രായമായവർക്ക് ശുശ്രൂഷ ലഭിക്കാതെയുള്ള അവസരങ്ങൾ ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു. അതുപോലെ മക്കളുടെ പഠനത്തിൽ അനുഭവപ്പെടുന്ന ടെൻഷൻ, മാതാപിതാക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ ജോലി സ്ഥലത്ത് ഒക്കെയുള്ള വിഷമങ്ങൾ ഓർക്കുന്നു. രോഗം വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ, രോഗം വരുമോ എന്നുള്ള ഭീതി. ഈശോയെ, ഈ കാലഘട്ടം ഒത്തിരിയേറെ പ്രാർത്ഥന ആവശ്യമുള്ള കാലഘട്ടമാണല്ലോ. ആത്മീയ ദാരിദ്ര്യം, പ്രത്യേകിച്ച് ജനപങ്കാളിത്തോടുള്ള കുർബാനകളൊക്കെ അതിനൊക്കെ പരിമിതിയുള്ള ഒരു കാലഘട്ടത്തിൽ മാതാവേ, ഇതെല്ലാം കുറഞ്ഞ് ഒരു നല്ല ഒരു ആകാശവും ഒരു ഭൂമിയും ഉണ്ടാകുവാനായിട്ട് അമ്മ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മ ജപമാല പ്രാർത്ഥനകൾ ഉയർത്തുവാനായിട്ട് അമ്മ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ അമ്മയോട് ചേർന്ന് ഞങ്ങളും പരിശ്രമിക്കട്ടെ. ഇപ്പോൾ ഈ ചിത്രം കണ്ടുകൊണ്ടിരിക്കുന്നവരിലേക്കും അവരുടെ പ്രിയപ്പെട്ടവരിലേക്കും നിയോഗങ്ങളിലേക്കും ഈ അഭിഷേകം ഒഴുകട്ടെ. യെശയ്യ 62, കർത്താവ് നിൻ്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാകുകയും ചെയ്യും, വചനത്തിൻ്റെ ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും അഭിഷേകവും നമ്മിൽ ഉണ്ടാകട്ടെ, നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകട്ടെ, നിയോഗങ്ങളിൽ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.